ലോക പുസ്തക തലസ്ഥാനമായി പദവി ലഭിച്ചതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഷാർജയിൽ April 23 തുടക്കമാകും. യുനെസ്കോ ആണ് 2019 ലോക പുസ്തക തലസ്ഥാനമായി ഷാർജയെ തിരഞ്ഞെടുത്തത്. അടുത്ത വർഷം April 22 വരെ നീളുന്ന വിപുലമായ പരിപാടികളാണ് ഷാർജയിൽ നടക്കുക. ഓപ്പൺ ബുക്സ് ഓപ്പൺ മൈൻഡ് എന്ന പേരിലാണ് സാംസ്കാരിക പരിപാടികൾ ഷാർജ സംഘടിപ്പിക്കുക. ഒരു വർഷം നീളുന്ന വിപുലമായ സാംസ്കാരിക പരിപാടികളാണ് എമിറേറ്റിൽ നടക്കാനിരിക്കുന്നത്. പുസ്തക വായന, സെമിനാറുകൾ, സമ്മേളനങ്ങൾ, ശില്പശാലകൾ എന്നിവയും സാംസ്കാരിക പരിപാടികൾക്ക് പുറമെ സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേക പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കും. ഒരു വർഷത്തെ പരിപാടികൾക്കായുള്ള വിപുലമായ ഒരുക്കങ്ങൾ സാംസ്കാരിക നഗരം ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു. 2020 April 22 വരെ പരിപാടികൾ നീളും. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ ദീർഘവീക്ഷണത്തിന്റെയും ശ്രമങ്ങളുടെയും ഫലമാണ് ഷാർജയ്ക്ക് ലഭിച്ച യു എൻ അംഗീകാരമെന്ന് സാംസ്കാരിക പരിപാടികളുടെ ഉപദേശക സമിതി മേധാവി ഷെയ്ഖ ബുദൂർ ബിൻ സുൽത്താൻ അൽ ഖാസ്മി പറഞ്ഞു. യുനെസ്കോയാണ് ഈ വർഷത്തെ ലോക പുസ്തക തലസ്ഥാനമായി ഷാർജയെ തെരഞ്ഞെടുത്തത്. ഗൾഫ് മേഖലയിൽ ഈ പദവി നേടുന്ന ആദ്യ നഗരമാണ് ഷാർജ. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അലക്സാണ്ട്രിയയും ബെയ്റൂട്ടും കഴിഞ്ഞാൽ യു എൻ ബഹുമതി നേടുന്ന മൂന്നാമത്തെ നഗരം കൂടിയാണ് ഷാർജ. NTV ഷാർജ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.